എറണാകുളം മഹാരാജാസ് കോളേജിൽ കാഴ്ചാപരിമിതിയുള്ള അധ്യാപകനെ അവഗണിച്ച സംഭവം ആഭ്യന്തര അച്ചടക്ക സമിതി അന്വേഷിക്കുന്നു. നടപടി നേരിട്ട വിദ്യാർത്ഥികളുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം 7 ദിവസങ്ങൾക്കകം അക്കാദമിക് കൗൺസിലിന് അവർ റിപ്പോർട്ട് കൊടുക്കും. സുതീഷ ധർമ്മൻ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നു. സുതീഷ, ഗുഡ് മോർണിംഗ്. ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു സുതീഷ? എല്ലാം ഓക്കെ അല്ലേ? അപ്പോൾ മഹാരാജാസ് കോളേജിലെ കാര്യം പറയും. നമുക്കൊക്കെ ആ അസ്വസ്ഥത ഉണ്ടാക്കിയ ഒരു വാർത്തയായിരുന്നു അത്. ഗുഡ് മോർണിംഗ്. എസ് കെൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മഹാരാജാസ് കോളേജിലെ കാഴ്ചപരിമിതനായ അധ്യാപകൻ ഡോക്ടർ സി യു പ്രിയേഷിന് നേരെ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായ നടപടിയെ, അല്ലെങ്കിൽ അത്തരം സംഭവങ്ങൾ അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും ഇക്കാര്യത്തിൽ കോളേജ് കൂടുതൽ നടപടികളിലേക്ക് നീങ്ങുന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ കരുതാൻ. അതിന്റെ ഭാഗമായാണ് ആഭ്യന്തര അന്വേഷണ സംഘം ഈ വിഷയം അന്വേഷിക്കുന്നത്. സസ്പെൻഷനിലായിട്ടുള്ള 6 വിദ്യാർത്ഥികളുടെയും മൊഴി ആഭ്യന്തര അന്വേഷണ സംഘം രേഖപ്പെടുത്തും. അതോടൊപ്പം തന്നെ മറ്റ് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും അടക്കം മൊഴികൾ ഇവർ ശേഖരിക്കും. അതിനുശേഷം അക്കാഡമിക് കൗൺസിലിന് ഈ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യും. ഇതുകൂടി പരിഗണിച്ച ശേഷം മാത്രമായിരിക്കും ഈ വിദ്യാർത്ഥികൾക്കെതിരെ കൂടുതൽ നടപടിയിലേക്ക് നീങ്ങണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. ഏത് തരത്തിലുള്ള നടപടികളാണ് വിദ്യാർത്ഥികൾക്ക് നേരെ വേണ്ടത് എന്നതടക്കം അക്കാഡമിക് കൗൺസിൽ അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുന്നത് ഈ ആഭ്യന്തര അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. കഴിഞ്ഞ ദിവസം ഡോക്ടർ സി യു പ്രിയേഷ് സംസാരിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞിരുന്നത് ഈ വിദ്യാർത്ഥികളുടെ നടപടി വളരെയധികം വേദനിപ്പിച്ചു. അതുകൊണ്ടാണ് താൻ പരാതി നൽകാൻ തയ്യാറായത്. ഈ വിഷയം കോളേജിനകത്ത് തന്നെ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് തനിക്ക് ഇഷ്ടം എന്നടക്കമുള്ള പ്രതികരണങ്ങൾ ഈ അധ്യാപകന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. പക്ഷേ കോളേജ് ഈ വിഷയം കൂടുതൽ ഗൗരവത്തോടു കൂടി കാണുന്നു. ഈ ഇവർ ഈ വീഡിയോ ചിത്രീകരിക്കുകയും അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും അത് വലിയ വിവാദമാവുകയും ചർച്ചയാകുകയും ഒക്കെ ചെയ്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസിൽ പരാതി നൽകുന്നതിന് കൂടി കോളേജ് അധികൃതർ ഈ ഘട്ടത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. സെൻട്രൽ പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ് മഹാരാജാസ് കോളേജ് വരുന്നത്. അതുകൊണ്ട് തന്നെ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ മഹാരാജാസ് കോളേജ് അധികൃതർ പരാതി നൽകും. ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന നിയമപ്രകാരം കേസെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഏതായാലും പോലീസിൽ പരാതി നൽകുക. കോളേജ് ഏതായാലും ഈ വിഷയം കൂടുതൽ ഗൗരവത്തോടുകൂടി കാണുന്നു, കൂടുതൽ നടപടികളിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എസ് കെ, ഓക്കെ, താങ്ക് യു സുതീഷ ധർമ്മൻ.